ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനം. നല്ല വചനം പേജിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ദൈവിക നാമങ്ങൾ എന്ന ആ ശീർഷകത്തിലെ പഠനത്തിന്റെ 2-ാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസ്ഥാനിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രഥമമായ നാമങ്ങൾ, സെക്കൻഡറി നാമങ്ങൾ, അതുപോലെ തന്നെ കോമ്പൗണ്ട് നാമങ്ങൾ, സങ്കീർണമായ നാമങ്ങൾ എന്നിങ്ങനെ വിവിധ നിലയിലുള്ള പേരുകൾ പഴയ പുതിയ നിയമത്തിൽ നൽകിയിട്ടുള്ളതായിട്ട് 1-ാമത്തെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന് ഏൽ എന്നതിനോട് ചേർത്തും യഹോവ എന്നതിനോട് ചേർത്തും കൊടുത്തിട്ടുള്ള സങ്കീർണ നാമങ്ങളെ കുറിച്ചാണ്. ഏലോഹീം, 1-ാമത്തെ പദം പേര് ഏലോഹീം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 2:4 ശക്തനായ സൃഷ്ടിപ്പിൻ ദൈവത്തെ സൂചിപ്പിക്കുന്നു. 2, ഏൽ ഏലിയോൻ ഉൽപ്പത്തി പുസ്തകം 14:22 ആ വാക്യം സർവാധിപനും സർവ അവകാശിയുമായിരുന്ന ദൈവത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. 3-ാമത് ഉൽപ്പത്തി 15:2 ഏൽ അഡോണായി, ഉൽപ്പത്തി പുസ്തകം 12 ഭരിക്കുന്നവൻ യജമാനായ കർത്താവ്. അഡോണായി എന്ന പേരിന്റെ അർത്ഥം തന്നെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ യജമാനായ കർത്താവ് എന്നാണ്. അത് കഴിഞ്ഞാൽ ഏൽ ഓലാം, ഉൽപ്പത്തി പുസ്തകം 21:13 അവിടെ ഏൽ ഓലാം എന്ന് ഏൽ എന്ന പേരോട് ചേർത്ത് ദൈവത്തിനൊരു പേര് നൽകിയിട്ടുണ്ട്. മർമ്മമായിരിക്കുന്നവൻ, വെളിപ്പെടുത്തുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഏൽ ഓലാം എന്ന് പറയുന്ന ആ പദം വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഉൽപ്പത്തി പുസ്തകം 22:14 അതെല്ലാം ഇനി തുടർന്ന് വരുന്ന എല്ലാ പേരുകളും യഹോവ എന്ന പേരോട് ചേർന്ന് വരുന്ന സങ്കീർണനാമങ്ങളാണ്. യഹോവ ഇരേ എന്നാണ് ആ പേരിന്റെ അർത്ഥം. യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 22:14 വീണ്ടെടുപ്പുകാരനും കരുതുന്നവനുമായ ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം. യഹോവ ഇരേ, വീണ്ടെടുപ്പുകാരനായിരുന്ന അല്ലെങ്കിൽ കരുതുന്നവനായ ദൈവം. അടുത്തത് യഹോവ റോഫി, അതായത് ഉൽപ്പത്തി പുസ്തകം 15:26 യഹോവ റോഫി, അതിന്റെ അർത്ഥം സൗഖ്യമാക്കുന്ന ദൈവം എന്നാണ്. ഗോഡ് ഹു ഹീൽസ്. അടുത്തായി വരുന്ന യഹോവ നിസി എന്നുള്ള സങ്കീർണ നാമമാണ്. പുറപ്പാട് പുസ്തകം 17:15 യഹോവ നിസി എന്നതിന് യഹോവ എന്റെ കൊടി, അതായത് യഹോവ എന്റെ വിജയം എന്നാകുന്നു. പുറപ്പാട് പുസ്തകം 31:13 മറ്റൊരു സങ്കീർണ നാമം നാം വായിക്കുന്നു. ആ യഹോവ യഖാദിയ എന്നാണ് ആ പേര് പറയപ്പെട്ടിരിക്കുന്നത്. ശുദ്ധീകരിക്കുന്നവനായ ദൈവം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ശുദ്ധീകരിക്കുന്ന ദൈവം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന പേരിന്റെ അർത്ഥം. അടുത്തത് ന്യായാധിപന്മാരുടെ പുസ്തകം 6:24 അവിടെ നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഷാലൂം, നമുക്കറിയാവുന്ന യഹോവ ഷാലൂം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം. നമ്മെ സമാധാനിപ്പിക്കുന്ന, സമാധാനം നൽകുന്ന യഹോവയുടെ ദൂതൻ എന്നുള്ള അർത്ഥത്തിൽ അത് വായിക്കുന്നു. അടുത്തതായി 1 ശമൂവേൽ 1:3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോവ സാബൂത്ത് എന്നൊരു പേര് യഹോവയ്ക്ക് നൽകിയിട്ടുണ്ട്. 1 ശമൂവേൽ 1:3 അവകാശിയായവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന അർത്ഥങ്ങളെല്ലാം അതിനുണ്ട്. യഹോവ സാബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശിയായവൻ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാണ്. അത് കഴിഞ്ഞ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:6 പഠിക്കുമ്പോൾ യഹോവ സിദേക്കുന്നു, ദീസ് ഓൾ ഹീബ്രൂ കമ്പൗണ്ട് നെയിംസ് ആണ്. യഹോവ സിദേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യാ 23:6 നീതീകരിക്കുന്ന ദൈവം, യഹോവ നമ്മുടെ നീതി എന്നും ആ പേരിന് അർത്ഥമുണ്ട്. അത് കഴിഞ്ഞാൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48:35 യെഹെസ്കേൽ 48:35 യഹോവ ഷമ്മ എന്ന പേര് യഹോവയോട് ചേർത്ത് കാണുന്നു. സമീപസ്ഥനായ ദൈവം, അതുപോലെ തന്നെ സമീപസ്ഥനായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന അർത്ഥമുണ്ട്. ക്ഷമ എന്ന പേരിന് കൂട്ടാളി എന്നാണ്, കമ്പാനിയനായ ദൈവം, കൂട്ടാളിയായ ദൈവം എന്നാണ്. സങ്കീർത്തനം 7:17 വായിക്കുമ്പോൾ യഹോവ ഏലിയോൻ എന്ന് പറയുന്നു. യഹോവ ഏലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹദാതാവായ ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഏറ്റവും ഒടുവിലായി സങ്കീർത്തനം 23:1 അതിനിടയ സങ്കീർത്തനമാണ്. അവിടെ യഹോവ റോയ് എന്ന് നമ്മൾ വായിക്കുന്നു. യഹോവ റോയ് എന്ന് പറഞ്ഞാൽ കരുതുന്ന ദൈവം അല്ലെങ്കിൽ ഇടയനായ ദൈവം എന്നിങ്ങനെ
ദൈവത്തിന്റെ സങ്കീർണ നാമങ്ങളായി ഏലോഹീമിൽ തുടങ്ങി യഹോവ റോയ് വരെ നമ്മൾ ഇത്രയും പേരുകൾ ദൈവത്തിന്റെ സങ്കീർണ നാമങ്ങളായി നൽകപ്പെട്ടത് പഠിക്കുന്നു. കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും ശ്രദ്ധിക്കാം. അതുവരെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമല. താങ്ക് യു.